പള്ളിക്കര ശ്രീഭവനത്തിൽ ലക്ഷ്മി ചേതസി എന്ന കൊച്ചുമിടുക്ക് പാട്ടുപാടി സോഷ്യൽ മീഡിയയിൽ താരമാവുകയാണ്. നന്ദി ശ്രീശൈലം സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ലക്ഷ്മി പാടിയ ഒട്ടേറെ ഗാനങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. പൂക്കാട് കലാലയത്തിൽ നിന്ന് സംഗീതം അഭ്യസിച്ചു വരികയാണ് ലക്ഷ്മി. മലയാളം ഹിന്ദി സിനിമകളിലെ ഒട്ടേറെ ഗാനങ്ങൾ ലക്ഷ്മി പാടിയിട്ടുമുണ്ട്. ഗാനമേള ട്രൂപ്പുകളിലും പാടാറുണ്ട്. മെലഡി ഗാനങ്ങളാണ് കൂടുതലായും പാടിയത്. കൃഷ്ണഭക്തിയായ ലക്ഷ്മി തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഷ്ടമി രോഹിണി നാളിൽ എന്ന ഗാനം ജി എസ് വി ചാനലിന് വേണ്ടി മനോഹരമായി ആലപിച്ചു. പോലീസ് ഓഫീസറായ അച്ഛൻ ബൈജുവും വീട്ടമ്മയായ അമ്മ ഷഹനാഭായിയും ചേച്ചി ദേവാംഗനയും സ്കൂളിലെ അധ്യാപകരുമാണ് തന്നെ സംഗീതത്തിൽ കൂടുതലായും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ലക്ഷ്മി പറയുന്നു. എന്റെ പേര് ലക്ഷ്മി ചേതസി. ഞാൻ പാട്ട് പഠിക്കുന്നത് പൂക്കാട് കലാലയത്തിൽ നിന്നാണ്. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ്. ശ്രീശൈലം സ്കൂൾ നന്ദിയിൽ ഞാൻ പഠിക്കുന്നത്. എൻ്റെ പാട്ട് യൂട്യൂബിലൊക്കെ ഉണ്ട്. അതിൽ കമൻസും ലൈക്കും ഒക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മ അച്ഛൻ ഏച്ചിയൊക്കെ സപ്പോർട്ടും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരും. ഒളിച്ചിരിക്കാൻ വള്ളിക്കുടലിൽ, കണ്ണാന്തുമ്പി പോരാമോ, ദിൽ ദീവാല തുടങ്ങിയ ഗാനങ്ങളും വളരെയേറെ ശബ്ദമാധുര്യത്തോടെ ലക്ഷ്മി ചേതസി ആലപിച്ചു.
നല്ല ഒരു ഗായികയാവണമെന്ന് തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും അതിനായി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്നും പള്ളിക്കരയുടെ കൊച്ചുപാട്ടുകാരി ജിഎസ്വി ന്യൂസിനോട് പറഞ്ഞു. ഞാനൊരു ഗ്രൂപ്പിൽ പാടുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ള ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ ഒരു ആള് അനിമാമൻ, ഓലും നല്ല സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് കുറേ പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ട്. സി സി എ പരിപാടികൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ ഹംസമേ.